ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉള്ളത് ഒരടിപൊളി ഈസി പിസ്സ റെസിപ്പിയുമായിട്ടാണ് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കല്ലേ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം അതിനായി വേണ്ടത് രണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചത് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പിന്നെ മല്ലിച്ചപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതുക്കിയത് ഇതെല്ലാമാണ് നമുക്ക് വേണ്ടത് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയുണ്ടല്ലോ അത് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതുക്കിയത് ഇട്ട് കൊടുക്കാം ഇത് ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പകുതി ഇടാവും പകുതി മാത്രമേ ഇടാവും പകുതി നമുക്ക് പിസ്സൻ്റെ മേലെ ഇടാൻ വേണ്ടി വെക്കുന്നതാണ് ഇനി അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം ഇതിനായി ഞാൻ നാല് മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് അടിച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പാല് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് നമ്മളിത് ഇവിടെ ആഡ് ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രമേ ഒഴിക്കേണ്ടതുള്ളൂ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ മസാലയും ഫുൾ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാക്കിയുള്ള മിക്സ്ചർ
ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മേലെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മല്ലിച്ചപ്പും കറിവേപ്പില ചപ്പും ഇട്ട് കൊടുക്കാം. നമ്മുടെ പിസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ളൊരു പിസ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.